السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى، ما ودعك ربك وما قلى، وللآخرة خير لك من الأولى، ولسوف يعطيك ربك فترضى. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. نبينا الأمير النحيف لا أحد أبر في قولي لا منه ولا نعمي، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ കടിങ്ങാട് മാണിക്കോത്ത് എന്ന ചെറിയ പ്രദേശത്ത് അൽഹംദുലില്ലാ ഇവിടെയുള്ള നമ്മുടെ മരണപ്പെട്ടു പോയ മർഹൂം മൊയ്തീൻ ഹാജി അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. അദ്ദേഹമടക്കമുള്ള നമ്മെ വിട്ടുപിരിഞ്ഞു പോയവരും ഇവിടെ ജീവിച്ചിരിക്കുന്നവരുമായ എല്ലാവരും വളരെ ഒരുമയോടെ, നല്ല മനസ്സോടെ പ്രവർത്തിക്കുകയും ആലോചിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള ചെറിയ മക്കൾക്ക് പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ, അവരുടെ വ്യക്തിജീവിതത്തിലുള്ള വിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും പഠിക്കാൻ, അവർ എങ്ങനെയാണ് ഉമ്മബാപ്പയോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് കുടുംബത്തിൽ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ജീവിത വിശുദ്ധി കൈവരിച്ചുകൊണ്ട് ജീവിച്ച് ഈ ഭൂമിലോകത്ത് പുരോഗതികൾ ലഭിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചെല്ലാം പഠിപ്പിക്കുന്ന നമ്മുടെ സിറാജുൽ ഹുദ മദ്രസയിലെ വിദ്യാർത്ഥികൾക്കും അതുപോലെ രക്ഷിതാക്കൾക്കും ഉസ്താദുമാർക്കും എല്ലാവർക്കും ഒരു വലിയ സന്തോഷത്തിൻ്റെ, ലോകം മുഴുക്കെയുള്ള എല്ലാ നല്ല ജനങ്ങൾക്കും വലിയ സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് റബീഉൽ അവ്വലിലെ ഈ ദിനങ്ങൾ. അൽഹംദുലില്ലാഹ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇന്നലെയും ഇന്നുമായി നടക്കുന്ന ഈ പരിപാടി അതിന്റെ സമാപന പരിപാടിയിലേക്കാണ് കടക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചുരുങ്ങിയ സമയം മാത്രം നിങ്ങളോട് സംസാരിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. മഹാനായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയുന്നതിനാണ് മദ്ഹുർ റസൂൽ പ്രവാചക കീർത്തനം എന്ന് പറയുന്നത്. റസൂൽ എന്ന വാക്ക് അതിന്റെ അർത്ഥം തന്നെ സഫീർ, പറഞ്ഞേക്കപ്പെട്ട മധ്യവർത്തി എന്ന്. ആര് പറഞ്ഞേച്ചു? മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി ലോകസത്താവായ പടച്ചവൻ നിയോഗിച്ചയച്ചു എന്നാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ബൾബ് കത്തുന്നു. ആ ബൾബിന്റെ വെളിച്ചത്തിലേക്ക് നമ്മൾ വരുന്നു, പല ജീവികളും വരുന്നു. എന്തുകൊണ്ട്? അന്ധകാരം നീക്കുന്നതാണ് ബൾബ്, വിളക്ക്. ഇതുപോലെ ലോകത്ത് ധാരാളം അന്ധകാരങ്ങൾ ഉണ്ട്. വർഗീയത, ഭീകരത, അക്രമം, അനീതി, അഴിമതി, പീഡനം, ഇങ്ങനെ തുടങ്ങി കളവ്, വെളിച്ചമില്ലാതെ ഇരുട്ടിൽ തപ്പുന്നത് പോലെ മനുഷ്യൻ പല സ്ഥലത്തും തടഞ്ഞു വീഴുന്നു. അവനെ തടഞ്ഞ് മറ്റുള്ളവർ വീഴുന്നു. അവൻ തന്നെ പലപ്പോഴും ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചു പോകുന്നു. അന്ധകാരത്തിൽ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും നന്മയുടെ വെളിച്ചം നൽകാൻ വന്ന വലിയ സന്മാർഗ ദീപം, അതാണ് സിറാജൻ മുനീറ, പ്രകാശിക്കുന്ന വിളക്കായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു പറഞ്ഞു. ആ സിറാജ് എന്ന നന്മയുടെ വെളിച്ചം നൽകുന്ന, ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ വെളിച്ചം നൽകുന്ന വിളക്ക് എന്ന ആ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിന്ന് ലഭ്യമായിട്ടുള്ളതാണ് ഈ മദ്രസയുടെയും പേര്. നമ്മുടെ ചെറിയ കുട്ടികൾക്ക് നല്ല വൈജ്ഞാനിക വെളിച്ചം, സാംസ്കാരിക വെളിച്ചം നൽകാനുള്ളതാണ് നമ്മുടെ മദ്രസ. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയങ്ങൾ, ജീവിത രീതികൾ, അവിടുത്തെ സ്വഭാവങ്ങൾ, അതെല്ലാം സർവ മനുഷ്യർക്കും വെളിച്ചം നൽകുന്നതാണ്. ദീർഘമായി സംസാരിക്കാൻ പ്രതിബന്ധമുണ്ട്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറയട്ടെ. മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഒറ്റക്കിരിക്കും. കുട്ടികളെ, എല്ലാവരും ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുക, ആരും പരസ്പരം സംസാരിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഇടയ്ക്ക് ചോദ്യം ചോദിച്ചാൽ അതിന്റെ മറുപടി പറയും. ചോദിച്ച എന്താണെന്ന് കേൾക്കണമെങ്കിലും നന്നായിട്ട് ശ്രദ്ധിക്കണം. നല്ല മക്കളാണ് അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത്. അപ്പോ വെളിച്ചം നൽകണം. എല്ലാവർക്കും വെളിച്ചം നൽകിയ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി, അതാണ് അവിടുത്തെ ജീവിതം മുഴുക്കേ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ദിവസം ഒറ്റക്കൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ വണ്ടിയർമാര് അഞ്ചാറ് കസേര കൂടി അവിടെ ലൗണ്ടി എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിക്കോളും. പിന്നെ വരുന്നവർക്ക് അവിടെ ഇരിക്കുക. ഈ ആളുകൾ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കരുത്. ഇങ്ങനെ തിരിഞ്ഞ് കളിച്ച ആൾക്കാരെ ശ്രദ്ധമാണ്. എല്ലാവരും ഒരു സ്ഥലത്ത് ഇരിക്കും. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒറ്റക്കിരിക്കാൻ ആരുമില്ല.
പെട്ടെന്ന് ഒരു അക്രമിയായ മനുഷ്യൻ എന്നാണ് അവന്റെ പേര്. അവൻ നേരെ ഇങ്ങോട്ട് വന്നു. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വാളും ഊരിപ്പിടിച്ചിട്ട് ചോദിച്ചു, മയ്യം നൗക്കമെന്നി മുഹമ്മദ്, ഞാനിപ്പോ നിന്നെ വെട്ടി നിന്ന് കൊന്നു കളഞ്ഞാൽ ആരാ തടയാൻ? അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ധീരനാണ്. അങ്ങനെ പതറിപ്പോകുന്ന ആളല്ല. അതേസമയത്ത് വളരെ സൗമ്യനാണ്. ഒരാളോടും പ്രകോപിതനാകുന്ന ആളും അല്ല. ഏത് ചെറിയ മക്കളോടും ഏത് സ്ത്രീയോടും പുരുഷന്മാരോടും വളരെ സൗമ്യമായി പെരുമാറുന്ന സ്വഭാവമാണ്. നബിതങ്ങൾ ധൈര്യപൂർവം പറഞ്ഞു, അല്ലാഹ് തടയുന്നവൻ ആര് എന്നല്ലേ ചോദിച്ചത്? അല്ലാഹ്. ഇവിടെ ലോകം മുഴുക്ക സൃഷ്ടിച്ച് പോറ്റി വളർത്തി നിയന്ത്രിക്കുന്നവൻ അവനാണല്ലോ ദൈവം, അവനാണല്ലോ അല്ലാഹ്, അവനാണല്ലോ ലോക സൃഷ്ടാവായ പടച്ചവൻ. അവൻ ഉദ്ദേശിച്ചതല്ലാതെ ഇവിടെ ഒന്നും നടക്കുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് മുസ്ലിമീങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെ, എല്ലാം അല്ലാഹുവിങ്കൽ നിന്ന്. മറ്റുള്ളതെല്ലാം അല്ലാഹു കൊടുക്കുന്നത് കിട്ടുന്നവർ മാത്രം. അമേരിക്കയുടെ പ്രസിഡന്റിന് തലവേദന വന്നാൽ വീറ്റോ ചെയ്യാൻ കഴിയില്ല. ഇന്ത്യയിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് വയറ്റിൽ വേദന വന്നാൽ സ്റ്റേ ചെയ്യാൻ കഴിയില്ല. എല്ലാ അധികാരവും ഉള്ളവനാണ് ലോക സത്താവായ ദൈവം. അവൻ എന്താണോ തീരുമാനിച്ചത് അതിവിടെ നടക്കും. അവൻ തീരുമാനിക്കാത്തത് ഒന്നും നടക്കുകയില്ല. ആ വിശ്വാസം കൊണ്ട് ഒരുപാട് നന്മകൾ സമൂഹത്തിന് ലഭിക്കുന്നു അല്ലേ? നമുക്ക് പിന്നെ പടച്ചവനാണൊക്കെ ചെയ്യുന്നത് എന്ന് കണ്ടാൽ പിന്നെ വർഗീയത ഉണ്ടാവില്ല. കാരണം മുസ്ലിമിന് വെള്ളം കൊടുക്കുന്നവൻ തന്നെ ഹിന്ദുവിനും കൊടുക്കും, മുസ്ലിമിന് ഭക്ഷണം കൊടുക്കുന്ന പടച്ചവൻ തന്നെയാണ് ഹിന്ദുവിനും കൊടുക്കും, മുസ്ലിമിന് ആരോഗ്യം കൊടുക്കുന്ന പടച്ചവൻ തന്നെയാണ് ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ ആരോഗ്യം കൊടുക്കും. അപ്പൊ പടച്ചവന്റെ സൃഷ്ടികളാണ് എല്ലാവരും. ആരും ആരോടും ഒരു വർഗീയതയും വെച്ച് പുലർത്തേണ്ട ആവശ്യം ഇല്ല, പാടില്ല. ഒരു മുസ്ലിം വർഗീയത കാണിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അവന്റെ എതിരാളിയായി. മൻ വലമ മുആഹിദൻ അവിന്തഖസ മിൻഹു ഔ കല്ലഫഹു ഫൗക താഖതിഹി أو أخذ منه شيئا بغير طيب نفس فأنا هجيجه يوم القيامة. النبي صلى الله عليه وسلم തങ്ങളുടെ വാചകമാണ്. സൗഹാർദ്ദത്തിലും സഹകരണത്തിലും രജ്ഞിപ്പിലും യോജിപ്പിലും കരാറിലുമായി സന്തോഷപൂർവം ജീവിക്കുന്ന ഒരു മുസ്ലിം സഹോദരൻ, അത്തരത്തിലുള്ള ഒരു മുസ്ലിമിനെ വല്ല മുസ്ലിമും ആക്രമിച്ചാൽ ആക്രമിക്കണമെന്നില്ല, അവനെ ഇൻസൾട്ട് ആക്കി സംസാരിച്ചാൽ അത് വേണമെന്നില്ല, അല്ലെങ്കിൽ അവന് കഴിയാത്ത ഒരു കാര്യം നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചാൽ. ഇപ്പൊ ഒരാള് ഒരു മുസ്ലിം സഹോദരൻ നേരം വെളുത്ത് ഉച്ചവരെ തെങ്ങ് കയറി തേങ്ങ പറിച്ചു, അദ്ദേഹത്തിന്റെ ജോലിയാണ്. അത് കഴിഞ്ഞ് ക്ഷീണത്തോടെ ഏണിയും എടുത്തും ഇപ്പൊ പിന്നെ ഏണി പോയോ എന്നറിയ, ഏതായിരുന്നാലും ശരി, അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഒരു സ്നേഹിതനായ മുസ്ലിം അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊരു ഇളനീർ പറിച്ചു തരണം. അയാള് പറഞ്ഞു, ഞാനിപ്പോ ക്ഷീണിച്ച് വരികയാണ്, എന്നെ കൊണ്ടാവൂല. നിങ്ങൾ നേരത്തെ പറഞ്ഞെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു, ഞാൻ നാളെ പറിച്ചു തരാം. അതൊന്നും പറ്റില്ല, എനിക്ക് ഇപ്പൊ പറിച്ചു കിട്ടണം. നിർബന്ധിച്ച് അങ്ങനെ തെങ്ങും കെട്ടിക്കാൻ പാടില്ല. ചിലപ്പോ അദ്ദേഹം ഈ നിർബന്ധം കേറിയില്ലെങ്കിൽ അടിക്കുകയും പിടിക്കുമെന്നില്ല. പക്ഷെ പിന്നെ ഈ മുസ്ലിമിനെ കാണുമ്പോ അയാള് ഒരു നല്ല മുഖത്തോടെ എന്നോട് പുഞ്ചിരിക്കൂലേ എന്നൊരു വിഷമം ഉണ്ടായിട്ട് ഈ അമുസ്ലിം സഹോദരൻ നിന്റെ നിർബന്ധത്തിന് വഴങ്ങി തെങ്ങും കയറിയാൽ നീ കുറ്റക്കാരൻ.
അങ്ങനെ ഒരാൾക്ക് കഴിയാത്ത നിർബന്ധിക്കാൻ പാടില്ല. അല്ലെങ്കിൽ അത്തരം ഒരു മുസ്ലിം സഹോദരന്റെ വല്ല വസ്തുവും അവന്റെ പൊരുത്തമില്ലാതെ അവന്റെ സംതൃപ്തിയില്ലാതെ കൈവശപ്പെടുത്തിയാൽ അത് കട്ടിട്ടോ വഞ്ചിച്ചിട്ടോ പിടിച്ചെടുത്തിട്ടോ എങ്ങനെയാണെങ്കിലും അത്തരം ഒരു മുസ്ലിമിന്റെ വല്ലതും കൈവശപ്പെടുത്തിയവന്റെ പൊരുത്തമില്ലാതെ കൈവശപ്പെടുത്തിയാൽ ഈ നാല് കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ത്യനാളിൽ മരണശേഷമുള്ള അന്ത്യനാളിൽ കണക്ക് ചോദിക്കുന്ന ദിവസം ഞാൻ ആ മുസ്ലിമിന് എതിരായി ശബ്ദിക്കുന്നവനായിരിക്കും. ഒരു വർഗീയതയും ലോകത്ത് പാടില്ല. സൗഹാർദ്ദവും സഹകരണവും സ്നേഹവും സഹനവും മനുഷ്യന്റെ ജീവിതത്തിൽ ജീവിതമുദ്രയാകണം. അത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പഠിപ്പിക്കുമ്പോൾ ലോകത്ത് അക്രമം ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവരെ മനസ്സിൽ ചിലപ്പം വരും, ഞാൻ അക്രമം ചെയ്തിട്ട് ആരും അറിയാതെ രാത്രി മെല്ലെ ബോംബർ ഞങ്ങൾ പോയാൽ എന്താ, രാത്രി ആരും കാണാതെ കൊള്ളയടിച്ചാൽ എന്താ, രാത്രി ആരും അറിയാതെ ചതിച്ചാൽ എന്താ. അത് പറ്റൂല. ان الذين يخشون ربهم بالغيب لهم مغفره واجر كبير واسروا قولكم وبجهروا به انه عليم بذات الصدور. تبارك سوره النبي صلى الله عليه وسلم നമുക്ക് ഓതി തരികയാണ്. നിന്റെ മനസ്സിന്റെ ഉള്ളിൽ മറച്ചു വെച്ച കാര്യമടക്കം എല്ലാ രഹസ്യവും പരസ്യവും പടച്ചവൻ അറിയുന്നവനാണ്. അതുകൊണ്ട് നീ എന്ത് അക്രമം ചെയ്താലും അഴിമതി നടത്തിയാലും നീ ഏത് തെറ്റായ കാര്യങ്ങൾ ചെയ്താലും പടച്ചവൻ അറിയുന്നുണ്ട്. അവന്റെ കോടതിയിൽ നീ മറുപടി പറയേണ്ടി വരും. അല്ലാഹുവിൽ ഉറച്ച വിശ്വാസം, ആ വിശ്വാസത്തിലൂടെ ജനങ്ങളെ സംസ്കരിച്ചെടുക്കുകയാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിന്നെ ആ ശരിയായ വിശ്വാസമുണ്ടാകുമ്പോ ഭാര്യനെ പീഡിപ്പിക്കാനും അക്രമിക്കാനും ഭർത്താവിന് ധൈര്യം വരൂല. കാരണം ഭാര്യയെ അക്രമിച്ചാൽ പടച്ചവൻ ചോദ്യം ചെയ്യും. ഭർത്താവിനെ വഞ്ചിക്കാൻ ഭാര്യക്ക് ധൈര്യം വരൂല. കാരണം പടച്ചവന്റെ കോടതിയിൽ വെച്ച് കുടുങ്ങിപ്പോകും. ഒരയൽവാസിക്ക് വേറൊരു അയൽവാസിയെ ശല്യം ചെയ്യാൻ ധൈര്യം വരൂല. തൊട്ടടുത്ത അയൽവാസി ഒരു കാറ് വാങ്ങിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അത് പോകണമെങ്കിൽ ചെറിയ ഇടവഴിയാണ്, ഇപ്പടുത്ത് റോഡാക്കിയതാണ്. പക്ഷേ കാറ് പോകുമ്പോൾ തട്ടിപ്പോകും, കാറിന്റെ പെയിന്റ് ഇളകിപ്പോകും. അപ്പൊ തൊട്ടടുത്തുള്ള വീട്ടുകാരൻ ആ പറമ്പിന്റെ ഉടമയോട് വന്ന് പറഞ്ഞു, നിങ്ങളുടെ മണ്ണിന്റെ മതില് ഞങ്ങളാട്ട് കൊള്ളുന്ന് പറയൂ. ഇവിടെ എന്താ പറയാ, അങ്ങനെ ആ മണ്ണിന്റെ മതില് അതിന്റെ താഴ്ഭാഗം കുറച്ചിങ്ങനെ ചെരിഞ്ഞിട്ടാണ്, ആ ഭാഗം കുറച്ചൊന്നിച്ച് എത്തി കുറച്ചു തന്നാൽ എന്റെ കാറ് കേടുവരാതെ കടന്നു പോകുമായിരുന്നു. ഇങ്ങനെ ഒരു അയൽവാസിയോട് ആവശ്യപ്പെടുമ്പോ അങ്ങനെ കാറ് കൊണ്ട മോട്ടോർ സൈക്കിൾ പോയാ മതി എന്ന് പറയുന്ന അയൽവാസിയാകാൻ പറ്റൂല. അയൽവാസികൾക്കിടയിൽ വലിയ കടപ്പാടുണ്ട്. അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ കടപ്പാടുണ്ട്. ഒരിക്കലും ഒരു കുടുംബക്കാരൻ വേറൊരു കുടുംബവുമായി ബന്ധം മുറിക്കാൻ പറ്റില്ല. കാരണം കുടുംബബന്ധം ചേർക്കൽ വളരെ പ്രധാനപ്പെട്ട നിർബന്ധമാണ്. കുടുംബബന്ധം ചേർക്കാത്തവന് സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. സ്വന്തം ബാപ്പ ഉമ്മയെ അനുസരിക്കാതെ മക്കൾക്ക് ജീവിക്കാൻ വകുപ്പില്ല. ബാപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തത്തിലാണ് അല്ലാഹുവിന്റെ പൊരുത്തം. ബാപ്പ ഉമ്മയെ തള്ളിയിട്ട് മക്കൾക്ക് ജീവിക്കാൻ പറ്റൂല. മക്കളെ ഒന്നും പഠിപ്പിക്കാതെ, അവർക്ക് നിസ്കാരം പഠിപ്പിക്കാതെ, ഖുർആൻ പഠിപ്പിക്കാതെ, നല്ല ആചാരവും വിശ്വാസവും പഠിപ്പിക്കാതെ മക്കളെ അതാ എങ്ങനെയെങ്കിലും കയറൂരി വിട്ടാൽ
ബാപ്പയും പഠിച്ചവന്റെ അടുക്കൽ രക്ഷപ്പെടൂല. പൂവംക്കും നിങ്ങളുടെ ശരീരവും നരകത്തിൽ നിന്ന് കാക്കണം, നിങ്ങളെ ഭാര്യ മക്കളുടെ ശരീരവും കാക്കണം, വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം, പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കണം, പഠിപ്പിക്കേണ്ടത് പോലെ പഠിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്. പരസ്പരമുള്ള കടപ്പാടുകൾ. നേതാക്കൾ ഒരിക്കലും അനുയായികളോട് അക്രമത്തിന്റെ പ്രചോദനം നൽകരുത്. അതേ പരസ്പരം മതത്തിന്റെ പേരിലോ, പാർട്ടിയുടെ പേരിലോ, ഗ്രൂപ്പിന്റെ പേരിലോ, സംഘടനയുടെ പേരിലോ പരസ്പരം അക്രമിക്കാൻ പ്രചോദനം നൽകരുത്. മറിച്ച് എല്ലാ ജനങ്ങൾക്കും നേതാക്കൾ കൊടുക്കേണ്ട നിർദ്ദേശം സമാധാനികളായി സൗഹാർദ്ദപരമായി ഒരുമയോടെ ഐക്യത്തോടെ ജീവിച്ചു പോകാനാണ്. നിർദ്ദേശം നൽകേണ്ടത് ഇല്ലെങ്കിൽ ആ നേതാക്കൾ പഠിച്ചവന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. ഇതുപോലെ പ്രായമുള്ളവരെ ബഹുമാനിച്ചില്ലെങ്കിൽ ചെറുപ്പക്കാർ പഠിച്ചവന്റെ അടുക്കൽ കുടുങ്ങിപ്പോകുന്നതാണ്. കുട്ടികളോട് കാരുണ്യം കാണിച്ചില്ലെങ്കിൽ വലിയവർ പഠിച്ചവന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അഴിമതി നടത്തിയവൻ റബ്ബിന്റെ അടുക്കൽ വഷളാകുന്നതാണ്. അക്രമം നടത്തിയൻ റബ്ബിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നവനാണ്. ഇങ്ങനെ തുടങ്ങിയ എല്ലാ സംസ്കാരവും സംസ്കരണവും ലോകത്ത് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ള പഠിപ്പിച്ച വലിയൊരാശയമാണ് ലോകത്തിന് സൃഷ്ടാവുണ്ട്. അത് അംഗീകരിക്കാത്തവർ അന്നത്തെ കാലത്ത് കൂടുതലില്ല. ആ സത്താവായ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കണം, അവന്റെ നിയമങ്ങൾ നടപ്പാക്കണം. അവന്റെ നിയമത്തിൽപ്പെട്ടതാണ് വേറെ ഒരു മതക്കാരുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയാൻ പാടില്ല, ശ്രീരാമനെ ചീത്ത പറയാൻ പാടില്ല, ശ്രീകൃഷ്ണനെ ചീത്ത പറയാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ചീത്ത പറഞ്ഞ് പ്രശ്നം സൃഷ്ടിക്കാൻ പാടില്ല. അവർ ആരാധിക്കുന്ന വസ്തുക്കളെ അവർ ആരാധിക്കുന്നു, നിങ്ങൾ ലോകസൃഷ്ടാവായ പടച്ചവനെ ആരാധിക്കുന്നു. നിങ്ങൾക്ക് ഇതാണ് ശരിയെന്ന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, ഇതാണ് നല്ലതെന്ന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നിങ്ങൾ മറ്റൊരു കക്ഷികൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയാൻ പാടില്ല, ഒരാളെയും ഇൻസൾട്ട് ആക്കാൻ പാടില്ല, ആരും ആരെയും പരിഹസിക്കാൻ പാടില്ല. ലാ യസ്ഹറു ഖൗമും മിൻ ഖൗം, ഇതുപോലെ ലാ യഗ്തബ് ബഅദുക്കും ബഅദാ, ആരും ആരെയും കുറ്റം പറയാൻ പാടില്ല, ആരും കളവ് പറയാൻ പാടില്ല, വഞ്ചന നടത്താൻ പാടില്ല, വാക്ക് ലംഘിക്കാൻ പാടില്ല, ഞാനൊരു വലിയവനാണെന്ന് തോന്നലുണ്ടാകാൻ പാടില്ല. ആർക്കെന്ത് കിട്ടിയാലും മനസ്സിൽ അസൂയ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ രഹസ്യവും പരസ്യവും പറയുന്ന പടച്ചവന്റെ ഒരു കോടതിയുണ്ട്. ആ കോടതിയിൽ വെച്ച് നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇത് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് മറന്നു പോകാതിരിക്കാൻ എല്ലാ ദിവസവും 17 പ്രാവശ്യം മനുഷ്യനെ കൊണ്ട്, അതാ ബുദ്ധിയും ശുദ്ധിയുമുള്ള മുസ്ലിമായ മനുഷ്യനെ കൊണ്ട് ഓതിക്കുകയാണ് ചുരുങ്ങിയത്. മനുഷ്യൻ നടത്തുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അതാ പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. നല്ലത് ചെയ്തവന് നന്മയുടെ പ്രതിഫലമാണ്, ദുഷ്കർമ്മം ചെയ്തവന് ദുഷ്കർമ്മത്തിന്റെ പ്രതിഫലമാണ്. ആ ഒരു ദിവസത്തിന്റെ ഉടമസ്ഥനായ ഒരേ ഒരു ഭരണാധികാരി അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാകണം, ആ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാകണം, ആ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചവരാകണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറഞ്ഞയച്ചത്. എന്തിനാണ് എന്ന് പറയുമ്പോൾ ഖുർആൻ പറഞ്ഞത് ഇന്നർ
അല്ലാഹുവിലേക്ക് സർവ മനുഷ്യരുടെയും മനസ്സുകളെ ക്ഷണിച്ച് അല്ലാഹുമായി മനുഷ്യ മനസ്സുകളെ ലിങ്ക് ചെയ്യാൻ, പടച്ചവരിലേക്ക് മനസ്സ് തിരിക്കാൻ, ആളുകളെ ക്ഷണിക്കാൻ നിയോഗിച്ച് അയക്കപ്പെട്ടവരാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിറാജം മുനീറാ, പ്രകാശിക്കുന്ന വിളക്ക് അഥവാ എല്ലാവരെയും അന്ധകാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ശരിയായ വെളിച്ചം നൽകുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ സുഹൃത്തുക്കളെ, ഇന്ന ബൈതൻ നന്ദ സാകിനുഹു ലൈസ മുഹതജൻ ഇല സുറുജി വജുഹു കൽവല്ലാഹു ഹുജ്ജതുന യൗമായ ഒരു വിളക്കിന്റെയും ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന മനസ്സിൽ ഒരാൾക്ക് വെളിച്ചം കിട്ടിയാൽ എന്ന് പറഞ്ഞാൽ എല്ലാ വെളിച്ചവും നൽകിയ ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്താണ് അക്രമിയായ ഒരു മനുഷ്യൻ വന്ന് പെട്ടെന്ന് വന്നിട്ട് വാള് കയ്യിൽ ഊരി പിടിച്ചിട്ട് ചോദിക്കുന്നത്, ഈ വാള് കൊണ്ട് നിങ്ങളെ ഞാനങ്ങ് വെട്ടിയാൽ ആര് തടയാനുണ്ട് മുഹമ്മദേ? ഔറസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ പറഞ്ഞ മറുപടിയാണ്, അല്ലാഹ് തടയാൻ അല്ലാഹുണ്ട്, അല്ലാഹുവിന് തടയാൻ കഴിയാത്ത ഒരു കാര്യവും ഇല്ല, അവൻ ഉദ്ദേശിച്ചതല്ലാതെ ഇവിടെ നടപ്പാവുകയില്ല. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത്, വലൗ ശാ അല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാ ആളുകളെയും അല്ലാഹു തആല മുസ്ലിമീങ്ങളാക്കുമായിരുന്നു, പടച്ചവൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാരോടും മുസ്ലിമാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാവരും മുസ്ലിമാകണം എന്ന് അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് അഫഅന്ത തുക്രിഹുന്നാസ ഹത്താ യകൂനു മുഅ്മിനീൻ, ജനങ്ങളെല്ലാവരും നിങ്ങൾ വിശ്വസിക്കുന്ന അതേ വിശ്വാസികളാകാൻ നിങ്ങൾ ജനങ്ങളെ നിർബന്ധിക്കുകയോ? അങ്ങനെ ഒരാളെയും നിർബന്ധിക്കാൻ പോകണ്ട. വാളുകൊണ്ട് പ്രചരിപ്പിച്ച മതമല്ല ഇസ്ലാം, ആശയം കൊണ്ട് പ്രചരിപ്പിച്ച മതമാണ് ഇസ്ലാം. വലൗ ശാ അല്ലാഹു ലആമന മൻ ഫിൽ അർളി ജമീഅ, അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മുസ്ലിമും. അല്ലാഹു ഉദ്ദേശിച്ച ഒരു കാര്യം നടക്കാതില്ലോ, അങ്ങനെ അല്ലാഹു ഉദ്ദേശിച്ചില്ല. അവിടെ കുറെ ആളുകൾ മുസ്ലിമികൾ ഉണ്ടാവും, ഒരാൾ മുസ്ലിമികൾ അല്ലാത്തവരുണ്ടാവും. നിങ്ങൾ ഒരാളെയും നിർബന്ധിക്കാൻ പോകണ്ട, അങ്ങനെയല്ലേ ഖുർആൻ പഠിപ്പിച്ചു? ഒരു വർഗീയതക്കും അക്രമത്തിനും ഒരു ചേരിതിരിവിനും അവസരം കൊടുക്കാതെ സർവ മനുഷ്യരെയും മാനുഷിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് മാനവികത ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പ്രചോദനം നൽകിയ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാട് കാണിച്ച് ഭീഷണിപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അവിടുന്ന് ഏറ്റവും നല്ല ആശയങ്ങളല്ലാതെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഏത് നന്മക്കും ശത്രുക്കൾ ഉണ്ടാകും, ഏത് നല്ലവർക്കും എതിരാളികൾ ഉണ്ടാകും. അത് ഈ ഭൂമിയുടെ ഒരു അവസ്ഥയാണ്, ഈ ലോകത്തിന്റെ ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണല്ലോ പടച്ചവൻ പാരത്രീക ലോകത്തൊരു ജീവിതം വെച്ചുകൊണ്ട് വിചാരണ ചെയ്ത് ശിക്ഷയും രക്ഷയും അവിടെ നടപ്പാക്കുന്നത്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്
യാതൊരു വിരോധത്തിന്റെയും ആവശ്യമില്ലെങ്കിലും ഭീഷണിപ്പെടുത്താൻ വേണ്ടി വന്നു സത്യത്തിന്റെ വിരോധിയായ നീതിയുടെ എതിരാളിയായ അഴിമതിയുടെ അനുകൂലിയായ അതേ നാട്ടിൽ കുഴപ്പം നടക്കണം, പ്രശ്നം നടക്കണം, ജനങ്ങൾ തമ്മിൽ തെറ്റണം, മദ്യപിക്കണം, അതേ പലിശ വേണം, ചൂഷണം വേണം, വ്യഭിചാരം നടക്കണം, ഇങ്ങനെയൊക്കെ തെറ്റായ പ്രവർത്തനങ്ങൾ വേണമെന്ന് ചിന്തിക്കുന്ന അന്ധകാരത്തിലുള്ള ജനങ്ങളുണ്ടല്ലോ. ആ അന്ധകാരത്തിൽ പെട്ടുപോയ ഖൗറസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാളെടുത്തി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചത് ആര് തടയും? അവിടുത്തെ മറുപടിയാണ് അല്ലാഹ്. ആ മറുപടി അങ്ങ് കേട്ടപ്പോൾ ഖൗറസിന്റെ കയ്യിൽ നിന്ന് വാള് വിറച്ച് വിറച്ചങ്ങ് വീണുപോയി. വാള് നിലത്ത് വീണപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി ആ വാൾ ഇങ്ങോട്ട് എടുത്തു കയ്യിൽ പിടിച്ചിട്ട് തിരിച്ചൊരു ചോദ്യം, മയ്യം നൗക മിന്നി, ഇപ്പൊ ഞാൻ ഈ വാള് കൊണ്ട് നിന്നെ അങ്ങോട്ട് വെട്ടിയാൽ ആര് തടുക്കും? അദ്ദേഹം പറഞ്ഞു, കുൻ ഖൈറാഹ്, വാള് കയ്യിൽ പിടിച്ച വ്യക്തികളിൽ ഏറ്റവും ഉത്തമരാകണം നിങ്ങൾ. നിങ്ങൾ ഏറ്റവും ഉത്തമരുടെ സ്വഭാവം എന്നോട് കാണിക്കണേ മുഹമ്മദേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അപേക്ഷിച്ചപ്പോ നബി തങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹം, സിറാജുലിന്റെ കലണ്ടർ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുകയാണ്. കിട്ടാത്തവരെല്ലാം ഒന്ന് വാങ്ങണം. സിറാജുലുദ അറിഞ്ഞുകൂടാത്തവർ ഒറ്റ കുട്ടി ഈ പ്രദേശത്തൊന്നും ഉണ്ടാവില്ല. കുറ്റിയാടിയിൽ പഴയ കാലത്ത് ചെന്നാല് സുബ്ഹാനല്ലാഹ് ഒരു ജുമാ കൂടാൻ പള്ളിയില്ല. മക്കയിൽ മദീനയിൽ നടക്കുമ്പോഴത്തെ ഒരു ജുമായിട്ടുണ്ട്, രണ്ട് ബാങ്ക് കൊടുത്ത് അറബിയിൽ കൊത്തുപോതിയിട്ടുള്ള ഒരു ജുമാ. അപ്പൊ എല്ലാ പരിസര നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും സിറാജുലുദ വന്നതോടുകൂടി നല്ല ഇജ്ജത്തോടെ സന്തോഷത്തോടെ കയറി നിസ്കരിക്കാൻ കുറ്റിയാടിയിലും പരിസരങ്ങളിൽ 11 പ്രദേശത്തുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സ്ഥലത്തും അള്ളാഹു പള്ളി തന്നു, മദ്രസ തന്നു, ഒരുപാട് സ്ഥാപനം തന്നു. നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ആളുകൾ. ഞാൻ ജീവിച്ചാൽ ഇത്ര കാലം ജീവിക്കും എന്നതിന് കണക്കുണ്ടല്ലോ. അള്ളാഹുത്തിന് നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും മാഫിയത്തും തരട്ടെ. നാട്ടുകാരായ നിങ്ങൾക്കുള്ളതാണ് സിറാജുൽഹുദ. അതുകൊണ്ട് സിറാജുൽ ഹുദയുടെ കലണ്ടർ എല്ലാ വീട്ടിലും തൂങ്ങിക്കിടക്കണം. വലിയ ബർക്കത്തുള്ള സ്ഥാപനമാണ്. അവിടെ കയറി വന്നപ്പോ തന്നെ ഒരാൾ സിറാജുൽ ഹുദയിലേക്ക് പൊന്ന് നേർച്ചയാക്കിയിട്ട് കൊണ്ടിട്ടു എന്റെ കയ്യിൽ. കയറിയപ്പോ തന്നെ കിട്ടിയില്ല. സ്ഥാപനത്തിന് അന്ന് ബർക്കത്താണ്, നേർച്ചക്ക് വലിയ ഫലം. മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും എല്ലാവരും നേർച്ചയാണ്. വലിയ ഫലം, ചെറിയ ഫലമൊന്നുമല്ല. ഈ മൊയ്ത് മുസ്ലിയാരടക്കം എല്ലാവരും അതിന്റെ ഫലം അനുഭവിച്ചവരാ. മൊയ്ത് മുസ്ലിയാർ എന്റെ കമ്മിറ്റി അംഗവും കൂടിയാണ്. ഞാനും അനുഭവിച്ചാളാണ്. സുബ്ഹാനല്ലാഹ്, എന്റെ മക്കള് ഈജിപ്തിൽ നിന്ന് വരുമ്പോ ഇപ്പൊ അടുത്ത് ഒരു പെട്ടി മിസ്സായി, ഒരഡ്രസ്. ഞാനും നേർച്ചയാക്കി സിറാജുലിലേക്ക്. അൽഹംദുലില്ലാഹ്, രണ്ടാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു കിട്ടി. എയർപോർട്ട് ഒന്നും മിസ്സായി, ഒരു അഡ്രസ്സും എന്റെ മോളില്ല, തിരിച്ചു കിട്ടി. അങ്ങനെ അള്ളാഹു തആല തന്നൊരു ബർക്കത്ത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ഒരു ചോദ്യം, എന്താ ചോദ്യം അറിയോ? അതശ്ഹദു അതശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാനിപ്പോ ഇവിടുന്ന് നിങ്ങളൊന്നും ചെയ്യാണ്ടെങ്കിൽ വിട്ടു കഴിഞ്ഞാല് നിങ്ങൾ പിന്നെ പണ്ടത്തെ പോലെ തന്നെ അക്രമവും അനീതിയും അതുപോലെ ഇസ്ലാമിന് എതിരായി ശത്രുത വെച്ചുകൊണ്ടുള്ള ജീവിതവും ഒക്കെ ആയി പോയാൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കുന്നതിന് ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ഈ ലോകത്ത് പഠിപ്പിക്കുന്ന ഒരു ആശയമുണ്ടത് എന്താ? ഇതല്ല ജീവിതം, ഇതിന്റെ ശേഷം ഒരു ജീവിതമുണ്ട്, അതാണ് യഥാർത്ഥ ജീവിതം. ആ ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയൂല. ഇവിടുന്ന് ഞാൻ വെറുതെ അങ്ങോട്ട് വിട്ടുക എന്നാ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മരണശേഷം വിജയം കിട്ടൂല. മരണശേഷം വിജയം കിട്ടണമെങ്കിൽ വിജയം ചെറിയ വിജയമല്ല, അതൊരു 100 വർഷത്തേക്കുള്ള വിജയമല്ല, ഒരു 100 കോടി വർഷത്തേക്കുള്ള വിജയമല്ല. ഉലായിക യുജ്സൗനൽ ഖുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ. മലക്കുകൾ വന്ന് സ്വീകരണം നൽകുന്ന ഒരെതിരേൽക്കാൻ വരുന്ന ഒരു ജീവിതം, അതെവിടെയാണ് സുഖലോലുപലായി സ്വർഗജീവിതം? ആ ജീവിതം എത്ര വർഷമാണ്?
خالدين فيها حسنت مستقرا ومقاما കാൻസർ പേടിക്കേണ്ടതില്ല, ട്യൂമർ ഭയപ്പെടേണ്ടതില്ല, ഹാർട്ടിനോ കിഡ്നിക്കോ രോഗം സംഭവിക്കൂല, ഒരു ചെറിയ ചർമ്മരോഗം പോലും സംഭവിക്കൂല, ഒരു ജലദോഷവും പിടിക്കൂല, ഒരു രോഗിയുമില്ല, രോഗവുമില്ല, ആശുപത്രിയുമില്ല, ഡോക്ടറുമില്ല, മരുന്നും വേണ്ട, ഒരു ടെൻഷനുമില്ല, മരണമില്ല, ഒരു ഭക്ഷണത്തിലും നെട്ടോട്ടമോടേണ്ടതില്ല, ഒരു ദിവസവും തൊഴിലെടുക്കേണ്ടതില്ല, ഒരു ബിസിനസ്സും നടത്തേണ്ടതില്ല, സ്വന്തം ഭാര്യമാരും മക്കളും ഒരുമിച്ച് സജ്ജനങ്ങളായ ആളുകൾ കാലാകാലം കാലാകാലം, അതൊരു 100 കോടി വർഷമല്ല, 100 കോടി 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 മരണം വരെ ഞാൻ ആവർത്തിച്ചു പറഞ്ഞാലും തീരാത്ത വർഷങ്ങൾ, ആ വർഷം മുഴുവനും സന്തോഷം മാത്രം. അള്ളാഹുവേ, അത്തരത്തിലുള്ള സന്തോഷം ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളോടൊത്തു ചേർന്നവർ, ഞങ്ങളുമായി സഹകരിച്ചവർ, ഞങ്ങളെ പ്രിയപ്പെട്ട മൊയ്തീൻ ഹാജി അടക്കം മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും ഞങ്ങൾക്കും നീ നൽകണേ റഹ്മാനേ. ആ ഒരു സ്വർഗലോകത്ത് കാലകാലം താമസിക്കണമെങ്കിൽ ബിമാ സബറു ക്ഷമ വേണം, ക്ഷമ വേണം. എന്ത് ക്ഷമ? തൊട്ടടുത്തുള്ളവർ കള്ളു കുടിക്കുമ്പോ കള്ളു കുടിക്കാതിരിക്കാനുള്ള ക്ഷമ വേണം. അടുത്തുള്ളവർ അലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുമ്പോ പറയാതിരിക്കാനുള്ള ക്ഷമ വേണം. തൊട്ടടുത്തുള്ളവൻ അക്രമത്തിനിറങ്ങുമ്പോ അക്രമം നടത്താതിരിക്കാനുള്ള ക്ഷമ വേണം. ഭീകരവാദി അവന്റെ പാർട്ടിയിലേക്ക് വിളിക്കുമ്പോ പോകാതിരിക്കാനുള്ള ക്ഷമ വേണം. മറ്റൊരാളെ ഹീബത്ത് പറയാതെ, ചീത്ത പറയാതെ, കുറ്റം പറയാതെ, അതേ കള്ളം പറയാതെ, വാക്ക് ലംഘിക്കാതെ, ഭീഷണിപ്പെടുത്താതെ, ഏഷണി പറയാതെ ജീവിതത്തിൽ സൽക്കർമ്മം ചെയ്ത് ജീവിക്കാൻ നല്ല ക്ഷമ വേണം. സുബിഹിന്റെ സമയത്ത് നല്ല തണുപ്പിൽ പുതപ്പും പുതച്ച് കിടക്കുമ്പോ എഴുന്നേറ്റ് നിസ്കരിക്കണമെങ്കിൽ ക്ഷമ വേണം. ഇങ്ങോട്ട് ചീത്ത പറഞ്ഞവന് പകരം ചീത്ത പറയാതെ നല്ലത് പറയണമെങ്കിൽ ക്ഷമ വേണം. അക്രമിച്ചവനെ അങ്ങോട്ട് തിരിച്ച് അക്രമിക്കാതെ സഹിക്കണമെങ്കിൽ ക്ഷമ വേണം. പോരാ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സ്വന്തം കുട്ടി മരിച്ചാൽ, സ്വന്തം കുട്ടി മരിച്ചാൽ, പ്രായമെത്താത്ത കുട്ടി മരിക്കുമ്പോ നബിതങ്ങൾ പറഞ്ഞു സിത്രം, ആ കുട്ടി ഉമ്മവാപ്പയെ സ്വർഗത്തിലെത്തിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി പ്രസവിക്കപ്പെടുമ്പോൾ ജീവനില്ലെങ്കിൽ പോലും ഇന്ന ഞാൻ പെരിയത്തൂരിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, സാറേ നിങ്ങളെടുത്ത് മുമ്പ് വന്നിരുന്നു, വയറ്റിലുള്ള കുട്ടീനെ കൊന്നു കളയണമെന്ന് പറഞ്ഞു ഡോക്ടർ. വയറ്റിലുള്ള കുട്ടീനെ കൊന്നു കളയണം, കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട്. അപ്പൊ നിങ്ങള് ദിക്റൊക്കെ എഴുതി തന്നു, ഇങ്ങോട്ട് പോന്ന്, കൊന്നില്ല കുട്ടീന്, കൊന്നില്ല കുട്ടി, പ്രസവിച്ചു. 9 ദിവസം കഴിഞ്ഞപ്പോ കുട്ടി മരിച്ചുപോയി. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ, കാരണം കുട്ടിയിലെ കൊന്ന തെറ്റുണ്ടായില്ലല്ലോ. അതിന്റെ പുറമെയോ പ്രസവിക്കുമ്പോ തന്നെ ജീവനില്ലെങ്കിൽ തന്നെ നബിതങ്ങൾ പറയാണ് ആ കുട്ടി ഉമ്മാന്റെ കൊന്തലയും പിടിച്ച് സ്വർഗത്തിലേക്ക് പോകും, ബാപ്പാനെ സ്വർഗത്തിലെത്തി. അപ്പൊ നല്ലൊരു സമ്പാദ്യം സ്വർഗത്തിലേക്ക് കിട്ടി മരിച്ച കുട്ടി. ഇതിനെ നബിതങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട് മരിച്ച വീട്ടിലുള്ള ഉമ്മക്ക് സമാധാനം കിട്ടി, ബാപ്പാക്ക് സമാധാനം കിട്ടി. ഒരൊറ്റ കുട്ടിയെയും സ്കാൻ ചെയ്ത് നോക്കിയിട്ട് കൊല്ലാൻ ഒരു മുസ്ലിം പോവില്ല, സ്വന്തം മക്കളെ കൊല്ലാൻ പോവോ? ചിലപ്പോ ഡോക്ടർ പറഞ്ഞു വരും കുട്ടിക്ക് ഇങ്ങനെ കുഴപ്പമുണ്ട്, കാലിന് കുഴപ്പമുണ്ട്, കിഡ്നിക്ക് കുഴപ്പമുണ്ട്. ആ ഡോക്ടറോട് നമുക്ക് ചോദിച്ചൂടെ, അല്ല ഡോക്ടറെ നിങ്ങൾക്ക് കിഡ്നിക്ക് കുഴപ്പമുണ്ടായ ഉടനെ പിടിവെച്ച് കൊല്ലാൻ വേണ്ടത് ചോദിച്ചൂടെ? അല്ലെങ്കിൽ നിങ്ങൾ ആക്സിഡന്റ് ആയിട്ട് കൈയും കാലും ഒടിഞ്ഞു പോയാൽ ഉടനെ തന്നെ നിങ്ങളെ കൊല്ലാണോ വേണ്ടത് ചോദിച്ചൂടെ?
ഈ സംസാരിക്കാൻ കഴിയാത്ത ചെറിയ കുട്ടിനെ കൊല്ലാൻ പറയുന്ന ഡോക്ടർക്ക് അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും സംഭവിച്ചു ഞങ്ങളെ കൊല്ലാൻ വേണ്ടി ചോദിക്കാനുള്ള ഒരു മനക്കരുത്തി നമുക്കുണ്ടായി. സുഹൃത്തുക്കളെ, അതേസമയം കടമേരിയിലുണ്ട് അബൂക്കറാജി പോക്കറാജി എന്നാ പറയാ, ഒരു ദിവസം ഒരു ചെറിയ കുട്ടീനെയും കൊണ്ട് എന്നെ എടുത്തു വന്നു. എന്നൊരു നല്ല സുന്ദരനായ കുട്ടി, അതേ പറഞ്ഞു, ഉസ്താദേ ഡോക്ടർമാര് കൊല്ലാൻ പറഞ്ഞ കുട്ടിയാണിത്, നിങ്ങൾ ദിക്രേജി തന്നു കൊല്ലണ്ടെന്ന് പറഞ്ഞു. ആ കുട്ടിയെ പ്രസവിക്കപ്പെട്ടു, ഒരു കുഴപ്പവും ഇല്ല, നിങ്ങൾ നോക്കൂ, ഇതാ നല്ല മോന്, ഞാൻ മന്ദിരിച്ച് വിട്ടുകൊടുത്തു. അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹുവിൽ ഉറച്ച വിശ്വാസം വേണം. അല്ലാഹു തആല തരുന്ന സ്വർഗത്തിലും വിശ്വാസം വേണം. അത് ശരിക്കുണ്ടോ? സുബിഹിക്ക് കിടന്നുറങ്ങൂല, ഒരു കല്യാണ തിരക്കിലും നൂറ് കളാക്കൂല, ഒരാളെയും ചീത്ത പറയാനും കുറ്റം പറയാനും നിൽക്കൂല. തൊട്ടടുത്ത സീറ്റിലിരുന്ന് ആര് ബിസ്കിയോ ബ്രാണ്ടിയോ കുടിച്ചാലും ഇവൻ കുടിക്കൂല. ഒരിക്കലും അന്യപെണ്ണിന് ടെലിഫോൺ നമ്പർ കൈമാറി ശല്യം ചെയ്യൂല. ഒരന്യ പുരുഷനെ വിളിച്ച് അതാ അകൃഷ്ടയാകാൻ ശ്രമിക്കൂല. അല്ലാഹുവിലുള്ള ഉറച്ച വിശ്വാസം വേണം. അല്ലാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനൽ അമീറുൻ നഹീഫ ലാ അഹദു അബറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമീ. ആ നബി തങ്ങൾ യെസ് പറഞ്ഞതെല്ലാം നല്ലതാണ്, നോ പറഞ്ഞതെല്ലാം അപകടമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ, അതേ മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന, ഒരു ഈമാനുള്ള പുരുഷനോ സ്ത്രീയോ നബി തങ്ങളെ തീരുമാനം മറികടക്കൂല. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹർജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമ. നബി തങ്ങളെടുത്ത തീരുമാനം ഒരിക്കലും തന്നെ ഈമാനുള്ളവൻ അതാ വലിച്ചെറിയൂല. ഈ ഈമാൻ അതിനൊരു മെമ്പർഷിപ്പ്, ആ മെമ്പർഷിപ്പാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ. ആ മെമ്പർഷിപ്പ് എടുത്താൽ അഥവാ എന്തെങ്കിലും ദുർബല നിമിഷത്തിൽ തെറ്റ് വന്നവനാണെങ്കിൽ തന്നെ നരകത്തിലേക്ക് പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇടപെടാൻ കഴിയും. മെമ്പർഷിപ്പ് ഉള്ള ആൾക്ക് വേണ്ടി എന്റെ അനുയായിയാണ്, രക്ഷപ്പെടുത്തണമെന്ന് അല്ലാഹുവിനോട് പറയാൻ നബി നിങ്ങൾക്ക് സാധിക്കും. മെമ്പർഷിപ്പ് എടുക്കാത്ത ആൾക്ക് വേണ്ടി പറയാൻ കഴിയൂല. അക്കാരണത്താൽ നബിതങ്ങൾ ഈ ആക്രമിക്കാൻ വേണ്ടി വാളും പിടിച്ചു വന്ന് ഭീഷണിപ്പെടുത്തിയ ഗൗറഫിനോട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാള് വീണുപോയി. നബിതങ്ങളെ കയ്യിൽ വാളെത്തി. അപ്പോൾ നബിയെ, എന്നെ രക്ഷപ്പെടുത്തണം, നിങ്ങൾ ഉത്തമരായി എന്നോട് പെരുമാറണം എന്ന് പറയുമ്പോ നബിതങ്ങളെ ചോദ്യമാണ്, അസ്ഹദു അന്നീ റസൂലുള്ളാ, ഞാൻ അല്ലാഹു പറഞ്ഞേച്ച ആളാണെന്ന് നിങ്ങളൊന്ന് പ്രഖ്യാപിക്കുമോ? എങ്കിൽ പിന്നെ അല്ലാഹു പറഞ്ഞേച്ച ഞാൻ പഠിപ്പിക്കുന്ന ആശയമാണല്ലോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. അതും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നബിതങ്ങളുടെ അനുയായിയായി മെമ്പർഷിപ്പ് കിട്ടി. മെമ്പർഷിപ്പ് എടുത്താലോ നബിതങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയും. നരകത്തിലേക്ക് പോകുമ്പോ റെക്കമെൻഡ് ചെയ്യാൻ കഴിയും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല, വദുഹ വല്ലൈലി ഇദാ സജാ. അതിലൊരുപാട് തഫ്സീറുകൾ വ്യാഖ്യാനങ്ങളുണ്ട്. അതിലൊരു തഫ്സീർ പറയട്ടെ, വദുഹ നല്ല പ്രശോഭിതമായ നബിതങ്ങളുടെ മുഖം തന്നെയാണ് സത്യം. വദുഹ എന്നതിന്റെ ഒരു തഫ്സീറാണ്, നല്ല പ്രകാശിക്കുന്ന അവിടുത്തെ മുഖം തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ,
അവിടുത്തെ കറുത്ത രാത്രി പോലെ നന്നായി കറുത്ത ബഹുമാനമുള്ള മുടി തന്നെയാണ് സത്യം. മുഖം മുൻനിർത്തിയുള്ള സത്യം ചെയ്യുന്നു, അവിടുത്തെ മുടി മുൻനിർത്തി അല്ലാഹു സത്യം ചെയ്യുന്നു. നബിയെ അല്ലാഹു തങ്ങളുമായി പിണങ്ങിയിട്ടുമില്ല, തങ്ങളെ മാറ്റി വെച്ചിട്ടുമില്ല. ഓ നബിയെ മാവത്തക റബ്ബുക വമാ ഖല വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല. ഈ ഭൗതിക ലോകത്തെക്കാൾ തങ്ങൾക്ക് എത്രയോ ഉത്തമം ആഖിറമാകുന്ന വീടാണ് തങ്ങൾക്ക് ഖൈറ് നബിയെ. ولسوف يعطيك ربك فترضى അങ്ങേക്ക് അല്ലാഹു തആല അങ്ങ് തരും. ആ തരുന്ന സമയത്ത് തങ്ങൾ തൃപ്തിപ്പെട്ടോളും, തൃപ്തി അടഞ്ഞോളും, സംതൃപ്തനായിക്കോളും എന്ന് ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കിയപ്പോ നബി തങ്ങൾ പറഞ്ഞല്ലോ ഒരു വല്ലാത്ത വാക്ക്, വലിയ സന്തോഷമുണ്ടാക്കുന്ന വാക്ക്, ഉമ്മത്തുകൾക്ക് വലിയ മനസ്സിന് കുളിര് നൽകുന്ന വാക്ക്. അതേ വല അർവ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാറു, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എൻ്റെ സമുദായത്തിൽപ്പെട്ട മെമ്പർഷിപ്പ് എടുത്ത ഒരൊറ്റ മനുഷ്യൻ നരകത്തിലുള്ള കാലത്തോളം ഞാൻ തൃപ്തിപ്പെടൂല, സംതൃപ്തനാകൂല. പടച്ചവൻ എന്നെ തൃപ്തിപ്പെടുത്തുമെന്ന് വാക്ക് പറഞ്ഞതാടു എന്റെ ഉമ്മത്തിനെ മുഴുവനും സ്വർഗത്തിലെത്തിക്കാതെ ഞാൻ തൃപ്തിപ്പെടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ സ്വഭാവമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ നബി നിങ്ങളെ വെട്ടാൻ വേണ്ടി വന്ന ഗൗറസിനെ ഒന്ന് സ്വർഗത്തിൽ കടത്തണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതിനു വേണ്ടിയാ ചോദിക്കുന്നത്, അത്തശ്ഹദു അന്നീ റസൂലുള്ളാ, ഞാൻ അല്ലാഹു തആല നിയോഗിച്ച ദൂതരാണെന്ന് നിങ്ങളൊന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ച് മെമ്പർഷിപ്പ് എടുക്കുമോ? അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എന്താ അറിയോ? ലാ, നോ, ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ മെമ്പർഷിപ്പ് എടുക്കാനൊന്നും ഞാനില്ല, ഞങ്ങൾ എന്നെ വെറുതെ വിട്ടുകയറണം. ഹദീസിൽ നമുക്ക് കാണാം, അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വഴിക്ക് വിട്ടു, എന്നാ പൊയ്ക്കോ, ഫ്രീയായി നബി തങ്ങൾ വിട്ടുകൊടുത്തു, അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബക്കാരുടെ നാട്ടുകാരുടെ സമീപത്ത് എന്ന് പറഞ്ഞു, ജീത്തുക്കും ലോകത്ത് ഏറ്റവും ഉത്തമരായ വ്യക്തിയുടെ സമീപത്ത് നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇത്ര ഉത്തമനായ ഒരാളെ ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ചൊല്ലിക്കൊടു സലാത്ത് മൗലായ സല്ലിവ സല്ലിം ദായി മൻ ആബദാ അലാ ഹബീബിക ഖൈ ബിൽ ഖൽഖി കുല്ലിഹി ബി. സുഹൃത്തുക്കളെ, ഇങ്ങനെയുണ്ടോ ഒരു വ്യക്തിത്വം? ഇങ്ങനെയുണ്ടോ ഒരു വ്യക്തിത്വം? സുബ്ഹാനല്ലാഹ്. അനുയായികളുടെ ഒരു ദിവസം ഇങ്ങനെ നിൽക്കുമ്പോഴുണ്ട്, അല്ലെങ്കിൽ നടക്കുമ്പോഴുണ്ട്, വേക്കുന്ന ഒരു ഗ്രാമീണനായ ഒരാൾ, പരുക്കൻ സ്വഭാവമുള്ള ആളാ. അങ്ങനെയുള്ള ചിലർ പരുക്കൻ സ്വഭാവമായി, ചെറു നല്ല ലോലമായ സ്വഭാവമായി, പരുക്കന സ്വഭാവമുള്ള ഒരു ഗ്രാമീണൻ വന്നിട്ട് വലിയൊരു പൊതപ്പിട്ട് ചുമലിൽ
പിടിച്ച ഒറ്റ വെളി തങ്ങളുടെ കഴുത്ത് തിരിഞ്ഞുപോയി, വേദനയായിപ്പോയി, അടയാളം കഴുത്തിൽ വീണുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കാണ്, തിരിഞ്ഞോക്കാണ്. അപ്പൊ ഇയാൾ എന്താ പറയുന്നത് അറിയോ? എനിക്ക് നല്ല സംഭാവന തരണം. ഇങ്ങനെ ഉണ്ട് പിരിവി ചോദിക്കുന്നൊരു കോല നോക്കുക. എനിക്ക് നല്ല സംഭാവന തരണം. ഞാൻ ചോദിക്കുന്നത് നിങ്ങളതും അല്ല, നിങ്ങളെ പിതാവിന്റെ അല്ല, എനിക്ക് തരണം. ഈ ശൈലിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാൻ പറഞ്ഞു. രണ്ട് ലോഡ്, അന്നത്തെ ലോഡ് തന്നെ അവർ ഒട്ടകത്തിന് എടുക്കാവുന്ന രണ്ട് ഒട്ടകത്തിന്റെ പുറത്ത് ഭക്ഷണ സാധനങ്ങൾ കൊടുത്തു അദ്ദേഹത്തിന്. ഇങ്ങനെയൊരു നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. അവിടുത്തെ സൽസ്വഭാവം, ആ സ്വഭാവം കൊണ്ടാണ് ലോകത്ത് ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചരിത്രങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. കണ്ണൂർ ജില്ലയിൽ നേരത്തെ ഏറ്റുപോയ ഒരു പരിപാടിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം കണ്ട് എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക്, വേറെ ചിലർ അവിടുത്തെ അമാനുഷികത കണ്ട് ഇസ്ലാമിലേക്ക്. എല്ലാ ആളുകൾക്കും പേരറിയുന്ന ഒരാളാണ് അബൂജഹൽ എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. അവനെ കാണാൻ വലിയൊരു ശത്രു വേറെ ഉണ്ടായില്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂടെയുള്ളവരെയും വേട്ടി നുറുക്കി കൊല്ലട വിചാരിച്ചിട്ട് ആയിരത്തോളം ആളുകളും കൂട്ടിയിട്ടാ വന്ന് ബദറിൽ. അവസാനം അവന്റെ യുദ്ധത്തിൽ അവൻ കൊല്ലപ്പെട്ടു. അപ്പോഴും അവൻ പറഞ്ഞെന്തറിയോ, എന്റെ തല നീട്ടി മുറിക്കണം മുഹമ്മദ് കണ്ട് പേടിക്കട്ടെ. മുറിക്കാൻ നോക്കുമ്പോൾ പറഞ്ഞു, അങ്ങനെ ആ അത്ര വലിയ അധികാരിയും വലിയ അഹങ്കാരിയും ഭീകരനുമായ അബൂജഹൽ അദ്ദേഹത്തിന്റെ മകനാണ് ഇക്രിമ. ഇക്രിമ റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ മോൻ ഇക്രിമ റളിയല്ലാഹു അൻഹു പറയാൻ എന്താ കാരണം? ഇക്രിമ ഒരു ദിവസം ഇങ്ങോട്ട് വന്ന് നബി സല്ലല്ലാഹു നിങ്ങളുടെ സമീപത്ത്, ഇക്രിമ പറഞ്ഞു, നിങ്ങൾ ശരിയായ ഒരു സത്യവാനായ ദൂതരാണെങ്കിൽ പടച്ചവൻ പറഞ്ഞാണെങ്കിൽ ഇതാ ഒരു വലിയ തടാകം. ആ തടാകത്തിന്റെ അപ്പുറത്ത് അക്കരെ വലിയൊരു പാറക്കല്ലിങ്ങനെ ഭൂമിയിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട്. ആ കല്ലിനെ വെള്ളത്തിന്റെ മേലെ കൂടി നീന്തി ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുമോ? സുബ്ഹാനല്ലാഹ്. നൂഹ് നബി അലൈഹി സ്ലാമിന്റെ കപ്പൽ വലിയ മുഅ്ജിസത്ത അല്ലേ? കാരണം എവിടെ കപ്പൽ ഉണ്ടാക്കിയത്? പർവ്വതത്തിന്റെ മുകളിൽ. പിന്നെ വെള്ളം അവിടെ എത്തുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകുന്നത് ഈ വലിയ മുഅ്ജിസയാണ്. പക്ഷെ കപ്പല് സാധാരണ വെള്ളത്തിന്റെ മേലെ പൊങ്ങിക്കുന്ന സാധനമാണ്. ഇതങ്ങനല്ല, ഇത് നല്ല വലിയ കല്ല്, അത് വെള്ളത്തിന്റെ മേലെ കൂടി വരണമെന്നാ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ അങ്ങ് ചൂണ്ടിയപ്പോൾ ആ കല്ല് നിലത്ത് നിന്ന് പറിഞ്ഞു പറിഞ്ഞു പറിഞ്ഞിങ്ങ് പോന്ന് നേരെ വെള്ളത്തിലിറക്കി ഇറങ്ങി നീന്തി നബി തങ്ങളെ മുന്നിൽ വന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. കല്ലിൽ ശബ്ദം കേൾക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ച് നബി തങ്ങൾക്ക് സലാം പറഞ്ഞതിന് ശേഷം ആ കല്ല് പറയുന്ന അശ്ഹദു അന്നക റസൂലുള്ളാഹ്, ഓ നബിയെ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് കല്ലിൽ നിന്ന് ശബ്ദം വരികയാണ്. നബി തങ്ങളും കേൾക്കുന്നു, സമീപത്തുള്ളവരും കേൾക്കുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ച വ്യക്തിയാണല്ലോ അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത്. ഇക്രിമത്തിനോട് ചോദിക്കുന്നു, പോരെ, ആ സമയത്ത് അദ്ദേഹം പറയാണ്, പോരാ, ഈ കല്ല് ഇനി അങ്ങോട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു പോവോ? നബിതങ്ങൾ ചൂണ്ടേണ്ട താമസം കല്ല് വെള്ളത്തിന്റെ മേലെ കൂടി തിരിച്ചു പോകുന്നു. അവിടെ എത്തുന്നു. ഇത് കണ്ടപ്പോൾ, ഇതുപോലെ പലതും കണ്ടപ്പോൾ, അതാ നേരത്തെ പിതാവ് കടുത്ത വിരോധിയായിട്ട് പോലും ഇക്രിമത്തിനോട് പുഞ്ചിരിക്കുന്ന സ്വഭാവത്തിൽ നബിതങ്ങൾ പെരുമാറുന്നു.
ശരിക്കും കാണിച്ചു കൊടുക്കുന്നു, ഞാൻ ലോക സൃഷ്ടാവായ പടച്ചവന്റെ ദൂതരാണ്. ഇത് ശരിക്ക് കണ്ടപ്പോൾ അതേ അസ്ഹദു അല്ലാഹ ഇല്ലല്ലാ അസ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി പോയി. അതുകൊണ്ടാണ് സയ്യിദുനാ കരീമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നമ്മൾ റളിയല്ലാഹു എന്ന് പറയുന്നു. അപ്പൊ നബി തങ്ങൾ ഇസ്ലാം മതം പ്രചരിപ്പിച്ചത് വാളിലൂടെയല്ല, നബി തങ്ങൾ ഇസ്ലാം മതം പ്രചരിപ്പിച്ചത് സ്വഭാവ ഗുണത്തിലൂടെയാണ്, അവിടുത്തെ മുഅ്ജിസത്തിലൂടെയാണ്. നമ്മളും നല്ല സ്വഭാവമുള്ളവരാകണം. എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, നമ്മൾ കല്യാണ വീട്ടിൽ വെച്ച് ബഹളമുണ്ടാക്കരുത്. നമ്മുടെ അച്ചടക്കം മറ്റുള്ളവർ കാണണം. ഇവിടെയൊന്നും അങ്ങനത്തെ തോന്നിവാസമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ നാദാപുരം ഭാഗത്താണ് അത്തരത്തിൽ കൂടുതൽ മോശമായ സ്വഭാവം കാണാറുള്ളത്. ഒരിക്കലും അങ്ങനെ ഉണ്ടാകരുത്. അച്ചടക്കമുള്ളവരാകണം യുവാക്കളെ. നമ്മൾ റസൂലുള്ളാഹിന്റെ അനുയായികളാണ്. എന്റെ യുവതികളെ, യുവാക്കളെ, നമ്മുടെ മുൻകാലത്ത് നമ്മുടെ ഉമ്മബാപ്പമാര് നമ്മളെ നിർബന്ധിച്ചിട്ട്, നമ്മളെ പറഞ്ഞേച്ചിട്ട്, നോക്കിച്ചിട്ട്, നിശ്ചയിച്ചിട്ട് അങ്ങനെയൊക്കെ അല്ലേ നിക്കാഹ് നടത്താറ്, കല്യാണം കഴിക്കാറ്. അതിന് പകരം ഏതെങ്കിലും ഒരു അന്യപെണ്ണിന് ടെലിഫോൺ കൈമാറി അന്യപുരുഷനെ വിളിച്ച് ശല്യം ചെയ്യരുത്. അതൊന്നും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച വഴിയല്ല. ഞാൻ പറയട്ടെ, നമ്മുടെ സമുദായത്തിൽ ഉറുദിക്ക് കുറവില്ല, വയലിന് കുറവില്ല. വനിതാ ക്ലാസ് വേറെയുണ്ട്, അല്ല ആണുങ്ങളെ ക്ലാസ് വേറെയുണ്ട്. സംഘടനയ്ക്ക് കുറവില്ല, സ്ഥാപനത്തിന് കുറവില്ല. പക്ഷേ നമ്മുടെ പെൺകുട്ടികൾ, യുവാക്കളും യുവതികളുമൊക്കെ വഴിതെറ്റി പോകുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നു. അതിന് പരിഹാരമുണ്ടാകാൻ സർവ പണ്ഡിതന്മാരും ഒന്നിക്കണം, എല്ലാ നാട്ടിലെ കാരണവന്മാരും ഒന്നിക്കണം, എല്ലാ മുഅ്മിനീങ്ങളും ഒന്നിക്കണം. എന്നിട്ട് നമുക്ക് അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്തണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഴിയിൽ പ്രവർത്തിക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറേണ്ടവരല്ല, കുറ്റം പറയേണ്ടവരല്ല, ചീത്ത വിളിക്കേണ്ടവരല്ല, അന്യോന്യം പിടിച്ചെടുക്കേണ്ടവരല്ല, അക്രമം കാണിക്കേണ്ടവരല്ല. നമ്മൾ അച്ചടക്കമുള്ള സമുദായമായി ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ആശയം ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങനെ കാണിച്ചു കൊടുത്ത മഹാന്മാര് ഇന്ത്യ രാജ്യത്ത് വന്നപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, 12 ആളുകൾ വന്ന് 10 സ്ഥലങ്ങളിൽ പള്ളി നിർമ്മിച്ചു. അതിനെല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ഇവിടെ അന്നുണ്ടായിരുന്ന സമുദായത്തിൽപ്പെട്ടവർ ചെയ്തു കൊടുത്തു. കാരണം ഈ വന്നവർക്ക് വർഗീയതയില്ല, ഈ വന്നവർക്ക് അക്രമവാസനയില്ല, ഈ വന്നവർക്ക് ദുസ്വഭാവമില്ല. അതുകൊണ്ട് എല്ലാവരും അവരെ ബഹുമാനിച്ചു, അവര് വെള്ളപ്പാത്രവുമായി ആ മഹാന്മാരെ സമീപിച്ചു. മുസ്ലിമീങ്ങളും വെള്ളവും പാത്രവും എടുത്ത് പോയിട്ടുണ്ട്, അമുസ്ലിമീങ്ങളും പോയിട്ടുണ്ട് മന്ത്രിപ്പിക്കാനാണ്. നൂലുമെടുത്ത് സമീപിച്ചു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാവരും അവരെ ബഹുമാനിച്ചു. ആ ഒരു മുൻകാമികളുടെ പാരമ്പര്യം നിലനിർത്തി മുസ്ലിം ഉമ്മത്ത് ജീവിക്കണം. എത്ര തിരക്കുണ്ടെങ്കിലും നിസ്കാരം കളാക്കരുത്, ഒരു സുബിഹിയും കളാക്കരുത്. ഹബീബായ നബി തങ്ങളെ നേരിൽ വിളിച്ച് സലാം പറയുന്ന കർമ്മമാണല്ലോ നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയു. അതല്ല നിർബന്ധമാക്കിയതല്ലേ ആ നിസ്കാരത്തിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്? അല്ലാഹു നിർബന്ധമാക്കിയതല്ലേ? ആ നിർബന്ധമാക്കിയ സലാത്ത് സുബിഹിക്ക് ചൊല്ലാത്തവൻ, നിർബന്ധമായ സലാം സുബിഹിക്ക് ചൊല്ലാത്തവൻ, ദുഹറിന്റെ സമയത്ത് ചൊല്ലാത്തവൻ ഹബീബ് നബി തങ്ങളുമായി അകന്നുപോയി. അതുകൊണ്ട് കൃത്യമായി നിസ്കരിക്കണമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടല്ലാതെ ഈ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞു പോകരുതേ ഉമ്മമാരെ, കാരണവന്മാരെ, യുവാക്കളെ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസുകൾ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ സംഘടനകൾ, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ, ഞങ്ങളുടെ മദ്രസകൾ, ഞങ്ങളുടെ പള്ളികൾ, ഞങ്ങളെ എല്ലാ ചലനങ്ങളും നീ പൊരുത്തപ്പെട്ടതാക്കണേ അല്ലാഹ്.
ഈ മജ്ലിസും നീ തൃപ്തിപ്പെട്ടതാക്കണേ അല്ലാ. ആര് ഞങ്ങളെ സഹായിച്ചവരുണ്ടോ, സഹകരിച്ചവരുണ്ടോ, ആര് സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സംഭാവനകളും തന്നവരുണ്ടോ, ഈ സിറാജുൽ ഹുദ മദ്രസ ഇവിടെ സ്ഥാപിക്കാൻ ആരെല്ലാം അധ്വാനിച്ചവരുണ്ടോ, സഹായിച്ചവരുണ്ടോ, പ്രവർത്തിച്ചവരുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ, ഇവിടെ ഈ ചെറിയ പള്ളി നിർമ്മിക്കാൻ സഹായിച്ചവരുണ്ടോ, പ്രവർത്തിച്ചവരുണ്ടോ, ഞങ്ങൾക്കെല്ലാവർക്കും സർവ തെറ്റു കുറ്റങ്ങളും മാപ്പാക്കി ഞങ്ങളെ കഴുകി വൃത്തിയാക്കണേ അല്ലാ. എല്ലാ ഖൈറിന്റെ വാതിലുകളും തുറന്നു തരണേ അല്ലാ. സർവ ശറുകളും തടുക്കണേ അല്ലാ. മരണപ്പെട്ടവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ ഭാഗ്യം തരണേ അല്ലാ. ഈ നാട്ടിലും പരിസരങ്ങളിലും സർവ വീടുകളിലും സർവ മുസ്ലിമിനും അമുസ്ലിമിനും നീ നന്മ നൽകണേ അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. അല്ലാഹുവേ, നിപ്പ പോലുള്ള ഒരു പരീക്ഷണത്തിന്റെ രോഗങ്ങളും പ്രയാസങ്ങളും ഞങ്ങളെ നാട്ടിൽ തന്നേക്കരുത് അല്ലാ. ഒരു പ്രളയം കൊണ്ടും രോഗം കൊണ്ടും ബുദ്ധിമുട്ടിട്ടും ഞങ്ങളെ നശിപ്പിക്കരുതേ അല്ലാ. ഞങ്ങൾ രോഗം കൊണ്ട് മരിച്ചവർ, പ്രളയത്തിൽ മരിച്ചവർ, ആക്സിഡന്റിൽ മരിച്ചവർ, ആരിവിടെയുണ്ടോ പരിസരങ്ങളിലുണ്ടോ ഞങ്ങൾ രോഗത്തിൽ മരിച്ചവർ, പ്രായമായി മരിച്ചവർ, കുട്ടി സ്വർഗം തരണേ അല്ലാ. محمد وآله ما يصفون آه رب العالمين എല്ലാവരോടും ദുആ കൊണ്ട് വസിയ്യ ചെയ്യുന്നു. ഇവിടെ സംഭാവനകൾ കൊടുത്തവർക്ക് വേണ്ടി എല്ലാം ദുആ ചെയ്തുകൊണ്ട് ഇനിയും എല്ലാവരും ദുആ ചെയ്യും. എല്ലാവരും നല്ല സഹായം കൊടുക്കണം. മദ്രസ നടത്തണം, ഈ പരിപാടികളൊക്കെ ചെലവ് നടക്കണം. അതൊക്കെ എല്ലാവരും നല്ല ഇഖ്ലാസോടെ സദഖ ചെയ്യണം. അല്ലാഹുവേ, നിന്റെ ദീനിനെ സഹായിക്കുന്നവരൊക്കെ നീ സഹായിക്കണം റഹ്മാനെ. തൊഴിലുകളിലും ജോലികളിലും വിദേശത്തും നാട്ടിലും ബിസിനസ്സുകളിലും ഒക്കെയുള്ള പ്രശ്നങ്ങൾ നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ. ഈ സ്ഥലം അനുവദിച്ചു തന്ന ആൾക്ക് നാല് വർഷമായി സ്ഥലമെപ്പോഴും അനുവദിക്കുന്നവർ, അള്ളാഹുവെ അവർക്കെല്ലാം നീ എല്ലാ ഖൈറിന്റെ വാതിലുകളും തുറക്കണം റഹ്മാനെ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയ്യത്തിയുന്നു. വളരെ തിരക്കിട്ട് കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് എത്തണം. അതുപോലെ നമ്മളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുണ്ട്, കുട്ടികളെ കൃത്യമായിട്ട് അയച്ചു കൊടുക്കുന്ന ഉമ്മമാരുണ്ട്. അത് നിർബന്ധമാണ്, കൃത്യമായിട്ട് അയച്ചു കൊടുക്കണം. രോഗിയെത്താതെ ഡോക്ടർക്ക് ചികിത്സ തുടങ്ങാൻ കഴിയും. അതുപോലെ തന്നെ ഉസ്താദുമാരും കൃത്യത്തിന് വരണം. മദ്രസ തുടങ്ങുന്നതിന് അഞ്ചു മിനിറ്റ് മുമ്പേ എത്തണം. രോഗികൾ ഇങ്ങനെ വന്ന് കാത്തിട്ട് കാര്യമുണ്ടോ? ഡോക്ടറില്ലെങ്കിൽ അപ്പോ നേരത്തെ എത്തണം. സാധുമാരും എത്തണം, കുട്ടികളും എത്തണം. എല്ലാവർക്കും ഉത്തരവാദിത്ത ബോധം വേണം. പഠിച്ചവനെല്ലാം ചോദ്യം ചെയ്യും എന്നുള്ള ബോധത്തോടുകൂടെ ജീവിച്ച് മരിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.